മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകും ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്കു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ വന്ന നല്ല ഇടയൻ. നല്ല ഇടയനായ യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ എല്ലാവരെയും അഭിവാദനം ചെയ്യുന്നു. നല്ല ഇടയനായ യേശു നമ്മെ ഓരോരുത്തരെയും പച്ചയായ പുൽത്തകടിയിലേക്കും പ്രശാന്തമായ ജലാശയത്തിലേക്കും നയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ആട് വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ആടിനെ തേടി കണ്ടെത്തി തിരികെ കൊണ്ടുവരുന്നവനാണ് നല്ല ഇടയൻ. ഈ അജഗണത്തിൽപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്, അവയെയും കൂടെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന കർത്താവിന്റെ വചനം നമുക്ക് ഓർമ്മിക്കാം. നല്ല ഇടയനായ യേശുവിന്റെ അജഗണത്തിലെ അംഗങ്ങളായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ അജഗണത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവാകുന്ന ഇടയന്റെ കീഴിൽ അണിനിരക്കുന്ന അജഗണങ്ങളായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഇന്നേ ദിവസം നമ്മുടെ ചെയ്തികളെ നമുക്ക് ക്രമീകരിക്കാം. അതിന് സഹായിക്കുന്നതിനു വേണ്ടി പ്രഭാതവിരുന്നിലൂടെ ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവുമായി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ചലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിഞ്ജനം കുളിർമേടത്തെ സൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമ്മുടെ വിജയദിനത്തിന് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന വചനഭാഗം ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 6:1-10 തിരുവചനങ്ങളാണ്. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു.
എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. അപ്പോൾ അഭിമാനിക്കുവാനുള്ള വക അവനിൽ തന്നെയായിരിക്കും, മറ്റുള്ളവരിൽ ആയിരിക്കുകയില്ല. എന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തന്റെ അധ്യാപകന് നൽകണം. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. ഗലാത്തിയ ലേഖനത്തില് 5-ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് ലീഹ ജഡത്തിന്റെ വ്യാപാരങ്ങളെക്കുറിച്ചും ആത്മാവിന്റെ വ്യാപാരങ്ങളെക്കുറിച്ചും വിശ്വാസികളെ പഠിപ്പിക്കുന്നു. ആത്മീയരായ മനുഷ്യരും ജഡീകരായ മനുഷ്യരും തമ്മിലുള്ള ഒരു വ്യത്യാസം, താരതമ്യ പഠനം പൗലോസ് ലീഹ നടത്തുന്നുണ്ട്. അതിനുശേഷം പൗലോസ് ലീഹ പറയുന്നു, ആത്മീയരായ മനുഷ്യർ എന്താണ് ചെയ്യേണ്ടത്, ആത്മീയരായ മനുഷ്യരുടെ പ്രവർത്തന രീതി എന്തായിരിക്കണം, അതിനെക്കുറിച്ചാണ് 6-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത്. പൗലോസ് ലീഹ ആദ്യം പറയുന്ന കാര്യം ഇതാണ്, സഹോദരൻ തെറ്റിലകപ്പെട്ടാൽ സൗമ്യതയോടെ വീണ്ടെടുക്കണം. ആത്മീയരായ മനുഷ്യര് ചെയ്യേണ്ട ഒരു സൽപ്രവൃത്തി ഇതാണ്. നമ്മുടെ സഹോദരന്മാര് ആരെങ്കിലും തെറ്റിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നമ്മൾ വീണ്ടെടുക്കണം എന്ന്. ഇവിടെ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പൗലോസ് ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1, തെറ്റിൽ അകപ്പെട്ടാൽ. തെറ്റിൽ അകപ്പെട്ടാൽ എന്ന് പറയുന്നത് പ്രത്യേക അർത്ഥത്തിലാണ്. അതിനുപയോഗിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഏതെങ്കിലും മാനുഷികമായ ബലഹീനതകൾ കൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ പ്രലോഭനത്തിൽ അകപ്പെട്ടോ തെറ്റിൽ അകപ്പെടുന്ന സാഹചര്യത്തെ കുറിച്ചാണ്, മനഃപൂർവ്വം തെറ്റ് ചെയ്യുന്നവരെ കുറിച്ചല്ല. പിന്നീട് വരുന്ന വചനഭാഗങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ കാര്യം തന്നെയാണ്. അപ്പൊ മനഃപൂർവ്വം തെറ്റ് ചെയ്യുന്നവരല്ല, ബലഹീനതകൾ കൊണ്ടോ പ്രലോഭനത്തിന് വിധേയപ്പെട്ടുകൊണ്ടോ തെറ്റ് ചെയ്യുന്ന വ്യക്തികൾ, അങ്ങനെ തെറ്റ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ വീണ്ടെടുക്കണം, അവരെ തെറ്റിതിരുത്താൻ സഹായിക്കണം എന്നാണ് പൗലോസ് ലീഹ ഓർമ്മപ്പെടുത്തുക. 2, വീണ്ടെടുക്കണം. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. നമ്മൾ അപകടം പറ്റി അസ്ഥി ഒടിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, നമ്മുടെ കൈ കൂട്ടിക്കെട്ടി അസ്ഥികൾ നേരെ പിടിച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് വയ്ക്കും. അത് ഈ അസ്ഥി പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. പൂർവ്വസ്ഥിതി പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആരോഗ്യം കിട്ടും. അല്ലെങ്കിൽ വല കീറുന്നു, കീറിയ വല തുന്നിക്കൂട്ടി പൂർവ്വസ്ഥിതി ആക്കുക, ഇങ്ങനെയുള്ള പൂർവ്വസ്ഥിതിയിലേക്ക് നയിക്കുക എന്നാണ് ഈ വീണ്ടെടുക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഒരു വ്യക്തി പ്രലോഭനത്തിന് അടിമപ്പെട്ടോ മാനുഷിക ബലഹീനതകൾക്ക് അടിമപ്പെട്ടോ പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെടുത്തുകയോ ആത്മീയ മുറിവ് ഏൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കണം എന്നാണ് പൗലോസ് ലീഹ ആവശ്യപ്പെടുക. ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിച്ച്, ആ വ്യക്തിയെ പാപക്ഷമയിലേക്ക് നയിച്ച് പൂർവ്വസ്ഥിതിയായ ദൈവപുത്ര സ്ഥാനത്തിലേക്ക് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പൗലോസ് ലീഹ ആവശ്യപ്പെടുക. ഇതാണ് വീണ്ടെടുക്കുക എന്ന് പറയുന്ന അർത്ഥം. ഇനി അങ്ങനെ വീണ്ടെടുക്കേണ്ടത് എങ്ങനെയാണ്? വീണ്ടെടുക്കേണ്ടത് സൗമ്യതയോടുകൂടെ വേണം. അധികാരഭാവത്തിലോ മുൻവിധിയോട് കൂടിയിട്ടോ അഹങ്കാരത്തോടു കൂടിയോ ആയിരിക്കരുത്, സൗമ്യതയോടുകൂടി ആയിരിക്കണം. യേശുവിന്റെ സമീപനം എപ്പോഴും സൗമ്യതയോടുകൂടിയ ഒരു സമീപനമായിരുന്നു. പാപികളോട്, ചുങ്കക്കാരോട്, തെറ്റ് ചെയ്തവരോട്, സമൂഹത്തിൽ
മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടിരുന്നവരോട് യേശു എപ്പോഴും സൗമ്യതോടുകൂടിയിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. യേശു ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അഹങ്കാരികളോടും യേശുവിനെ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നവരോടും സ്വന്തം കഴിവിൽ ആശ്രയിച്ചവരോടും ദൈവത്തിന്റെ കൽപ്പനകളെ മനഃപൂർവ്വം നിരസിച്ചുകൊണ്ട് യേശുവിന്റെ രക്ഷയെ തിരസ്കരിക്കുന്നതുമായിരുന്നു. ഫരിസേയര്, സദൂക്കായര്, നിയമജ്ഞര്, പുരോഹിതര് അങ്ങനെയുള്ള വ്യക്തികളോടായിരുന്നു യേശു ദേഷ്യപ്പെട്ടത്. പക്ഷേ തെറ്റിലകപ്പെട്ട മനുഷ്യരോട് യേശു എപ്പോഴും സൗമ്യതോടുകൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. യേശു പറഞ്ഞില്ലേ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിൻ എന്ന്. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ ദൈവം പുത്രസ്ഥാനത്തേക്ക് പുനഃസ്ഥാപിക്കേണ്ടത് സൗമ്യതോടുകൂടി വേണം എന്ന് പൗലോസ് ലിഖ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമ്മൾ ഉത്തരവാദിത്തമാണ്. ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഔദാര്യമല്ല, അത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. എന്തുകൊണ്ടാണ് കടമ ആകുന്നത്? പൗലോസ് ലിഖ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1 ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 12 മുതൽ 20 വചനങ്ങളിൽ സഭയെ വിശേഷിപ്പിക്കുന്നത് ശരീരമായിട്ടാണ്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പരസ്പര ബന്ധിതങ്ങളാണ്. ഒരു അവയവം വേദനിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് മുഴുവനും വേദനയാണ്. ഒരു അവയവം ബഹുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ ശരീരം മുഴുവനും അതിൽ പങ്കുവെറ്റുന്നു എന്നുള്ളതാണ് പൗലോസ് ലിഖ പറയുക. അതുകൊണ്ട് ഏതെങ്കിലും സഭാംഗത്തിന് ദൈവകൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും മനുഷ്യകുലത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ, ആ വ്യക്തിയിലൂടെ അല്പമെങ്കിലും ദൈവകൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് എന്റെയും കൂടി നഷ്ടമാണ്. ശരീരത്തിലെ ഏതെങ്കിലും അവയവം തളർന്നാൽ ശരീരത്തിന് മുഴുവനും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. എന്റെ കണ്ണിന് കേടുപറ്റിക്കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് കാഴ്ചയാണ് നഷ്ടപ്പെടുന്നത്. എന്റെ ചെവിക്ക് കേൾവിക്കുറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് കേൾവിക്കുറവാണ് ഉണ്ടാകുന്നത്. എന്റെ കൈയിന് ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് മുഴുവനുമുള്ള അധ്വാനശേഷി നഷ്ടപ്പെടുന്നത്. എന്റെ കാലിന് ക്ഷതം പറ്റി ഒടിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന് മുഴുവൻ ചലനശേഷി നഷ്ടമാകുന്നത്. എന്റെ ഉദര സംബന്ധമായ അവയവങ്ങൾക്ക് കേട് സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ ദഹനശക്തിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്റെ ഹൃദയത്തിന് എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരത്തെ മുഴുവൻ രക്തസംക്രമണമാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിലെ ഏതൊരു അവയവത്തിന് കുറവുണ്ടായാലും ശരി, അത് ശരീരത്തിന് മുഴുവനും കുറവാണ്. അതുകൊണ്ട് ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ആ വ്യക്തി തെറ്റിൽ ജീവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് ആ വ്യക്തി മാത്രമല്ല, സഭാശരീരത്തിലെ ഓരോ വ്യക്തിയും കൂടിയാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തിയുമാണ്, സമൂഹത്തിലെ ഓരോ വ്യക്തിയുമാണ്. അതുകൊണ്ട് അവരെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് എന്റെ ഒരു ഔദാര്യമല്ല, എന്റെ ഒരു കടമയാണ്, എന്റെ ഒരു അനിവാര്യമായ ഒരു ദൗത്യം കൂടിയാണ്. ആ ഒരു വലിയ ബോധ്യമാണ് കർത്താവ് പൗലോസ് ലിഖായിലൂടെ നമുക്ക് നൽകുന്നത്. ഈ 2-ാമത്തെ കാര്യം, നിങ്ങൾ കൂടെ പ്രലോഭിത ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ എന്ന്. പ്രലോഭനത്തിലൂടെ തെറ്റ് ചെയ്ത വ്യക്തിയെപ്പോലെ തന്നെ ഞാനും പ്രലോഭിതനാകാൻ, പ്രലോഭിതയാകാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. ഞാൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ആ സാധ്യത ഉള്ളതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, പിതാവേ അവർ ഈ ലോകത്തിലാണ്, എന്നാൽ ഈ ലോകത്തിന്റേതല്ല, അതുകൊണ്ട് അവരെ തിന്മയിൽ നിന്നും രക്ഷിച്ചുകൊള്ളണമേ എന്ന്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം നാള് പ്രലോഭിതരാകുവാൻ സാധ്യതയുള്ളവരാണ്. ആ ഒരു അവബോധം നമ്മെ എളിമയിലേക്ക് നയിക്കും. ആ ഒരു അവബോധം ഉള്ള വ്യക്തികള് ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കുകയില്ല, അവരോടും കരുണയോടും സമിതിയോടും പെരുമാറും. നമ്മൾ 2 തരത്തിൽ പ്രലോഭിതരാകാൻ സാധ്യതയുണ്ട്. 1, ഇതര വ്യക്തികളെ വിധിക്കുവാൻ. നമ്മൾ ആരെയാണ് വീണ്ടെടുക്കേണ്ടത്? അവരെ വിധിക്കാനുള്ള പ്രലോഭനം നമുക്ക് എപ്പോഴും ഉണ്ടാകും. അവർ മോശക്കാരാണ്, അവർ ദൈവകൃപ നഷ്ടപ്പെടുത്തിയവരാണ്, അവർ തെറ്റുകാരാണ് എന്ന് നമ്മൾ വിധി പറയും. അങ്ങനെ വിധിക്കാനായിട്ടുള്ള ഒരു പ്രവണത നമുക്കുണ്ട്. അങ്ങനെയുള്ള നമ്മെ നോക്കിയിട്ടാണ് കർത്താവ് മലയിലെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞത്, നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ അവരന്റെ കണ്ണിലെ കരടെടുത്തു കളയാൻ നിനക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് നിങ്ങൾ വിധിക്കരുത് എന്ന്. പലപ്പോഴും മറ്റുള്ളവരെ കുറ്റക്കാരായി കണ്ട് വിധിക്കാനുള്ള പ്രലോഭനം നമുക്കുണ്ട്.
രണ്ടാമത്തെ പ്രലോഭനം അവളെപ്പോലെ തന്നെ പാപം ചെയ്യാനായിട്ടുള്ള സാധ്യത എനിക്കുമുണ്ട്. ഞാനും ദൗർബല്യമുള്ള ഒരു വ്യക്തിയാണ്, എന്നിൽ മാനുഷിക ദൗർബല്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രലോഭിതരാകാൻ നമ്മൾ ഓരോരുത്തരും സാധ്യതയുള്ള വ്യക്തികളാണ്. ആ ഒരു അവബോധം കൂടി നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കുകയില്ല. ഒരിക്കൽ ഒരു അച്ഛൻ പറഞ്ഞു ഓർക്കുകയാണ്, മുൻപൊക്കെ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ മറ്റുള്ളവരോട് അല്പം കാർക്കശത്തോടു കൂടിയിട്ടാണ് സംസാരിച്ചിരുന്നതും ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ജീവിതത്തിലെ ഒരു പ്രത്യേക അവസരത്തിൽ അച്ഛന്റെ ജീവിതത്തിലും ഒരു തകർച്ചയുണ്ടായി, ഒരു വീഴ്ചയുണ്ടായി. കർത്താവിന് വലിയ കരുണ അച്ഛന് കിട്ടി. കർത്താവിന്റെ കാരുണ്യം അനുഭവിച്ചെറിഞ്ഞ അച്ഛൻ പിന്നീട് കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ പാപസങ്കീർത്തനത്തിന് ദൈവജനം അണയുമ്പോൾ അങ്ങേയറ്റം കാരുണത്തോടുകൂടി അവരോട് ഇടപഴകാനും സംസാരിക്കാനും ഉപദേശങ്ങൾ കൊടുക്കാനും സാധിച്ചു എന്ന അച്ഛന്റെ ജീവിത സാക്ഷ്യം ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നാമും മറ്റുള്ളവരെ പോലെ തന്നെ പ്രലോഭിതരാകുവാൻ വീഴുവാൻ സാധ്യതയുള്ളവരാണ് എന്ന്. മൂന്നാമത്തെ കാര്യം, പരസ്പരം ഭാരങ്ങൾ വഹിച്ച് യേശുവിന്റെ നിയമം പൂർത്തീകരിക്കണമെന്ന്. നമ്മൾ പരസ്പരം ഭാരങ്ങൾ വഹിക്കണം, അങ്ങനെ സ്നേഹത്തിന്റെ നിയമം പൂർത്തീകരിക്കണം എന്ന്. നമുക്ക് എല്ലാവർക്കും കർത്താവ് നൽകിയിരിക്കുന്ന ഏക നിയമം സ്നേഹത്തിന്റെ നിയമമാണ്. യോഹന്നാന്റെ സുവിശേഷം 13:34-15:12 കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് പുതിയ നിയമം നൽകുന്നു, കൽപ്പന നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന്. ആ സ്നേഹ നിയമത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇതരന്റെ ഭാരം വഹിക്കുക എന്നുള്ളത്. ഒരു പിതാവ് മക്കളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആ മക്കളെ തോളിൽ എടുത്തുകൊണ്ട് നടന്നു പോവുക. അമ്മ ഒരു കുട്ടിയുടെ ഭാരം വഹിക്കുന്നതിന് കാരണമെന്താണ്? ആ കുട്ടിയുടെ സ്നേഹമാണ്. ഒരിക്കൽ ആഫ്രിക്കയിൽ വെച്ച് ഞാൻ കണ്ടതാണ്, ഒത്തിരി വണ്ണമുള്ള ഒരു കുട്ടിയെ അതിനേക്കാളൊക്കെ മെലിഞ്ഞ ഒരു പെൺകുട്ടി തോളിൽ എടുത്തുകൊണ്ട് പോകുന്നത്. ഞാൻ ചോദിച്ചു, ഈ കുട്ടിയുടെ ഈ വലിയ ഭാരം നിനക്ക് എങ്ങനെയാണ് വഹിക്കാൻ പറ്റുന്നത്? ഉടനെ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞാണ്, ഇതെന്റെ സഹോദരനാണ് എന്ന്. സ്വന്തം സഹോദരന്റെ ഭാരം ആ പെൺകുട്ടിക്ക് ഒരു ഭാരമായിട്ട് തോന്നുന്നില്ല. സ്നേഹമുണ്ടെങ്കിൽ ഏത് ഭാരം വഹിക്കുവാൻ നമ്മൾ തയ്യാറാകും? കർത്താവ് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നമ്മുടെ പാപത്തിന്റെ ഭാരം ഏറ്റെടുത്തത്. യെശയ്യാപ്രവാചന പുസ്തകത്തിൽ 53-ാമത്തെ അധ്യായത്തിൽ നമ്മൾ സഹിക്കുന്ന ദാസന്റെ കീർത്തനത്തെ വായിക്കുന്നുണ്ടല്ലോ. നമുക്ക് വേണ്ടിയാണ് അവൻ പ്രഹരങ്ങളേറ്റത്, നമുക്ക് വേണ്ടിയാണ് അവൻ പീഡിപ്പിക്കപ്പെട്ടത്. അവന്റെ പീഡകളാലും അവന്റെ മുറിവുകളാലും നമ്മൾ സൗഖ്യമാക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു എന്ന്. നമ്മെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് നമ്മുടെ പാപത്തിന്റെ ഭാരം ഏറ്റെടുത്തു. അതുപോലെ തന്നെ നാം മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കണം. മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ളത് ഓരോ ദിവസവും നമുക്ക് ഏറ്റെടുക്കാവുന്ന ഒരു ഭാരമാണ്. മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ത്യാഗപ്രവർത്തികൾ, ചിലവഴിക്കേണ്ട സമയം ഒക്കെ ഒരുപക്ഷെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഭാരങ്ങളാണ്. അങ്ങനെ നമ്മൾ പരസ്പരം ഭാരങ്ങൾ വഹിക്കുന്നവരായിരിക്കണം എന്ന് യേശു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അത് സ്നേഹത്തിൽ നിന്ന് ഉദ്ബൂതമായിരിക്കണം, അല്ലെങ്കിൽ ഭാരം ഖനം കൂടിയതാകും. 4, സ്വന്തം ചെയ്തികൾ വിലയിരുത്തണം. സ്വന്തം ചെയ്തികൾ നമ്മളെ വിലയിരുത്തണം. നമുക്ക് പലപ്പോഴുള്ള പ്രലോഭനമാണ് താരതമ്യപ്പെടുത്തുക എന്നുള്ളത്. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി അവനേക്കാളും അവളേക്കാളും ഒക്കെ ഞാൻ മെച്ചപ്പെട്ടതാണ് എന്നുള്ള ഒരു വ്യർത്ഥ ചിന്ത നമ്മിൽ ഉണ്ടാകും. എന്നാൽ പൗലോസിക ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ മറ്റുള്ളവരെയുമായിട്ട് താരതമ്യപ്പെടുത്തിയല്ല നമ്മൾ വിലയിരുത്തേണ്ടത്, കർത്താവുമായിട്ട് നമ്മെ താരതമ്യപ്പെടുത്തിയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോൾ 1-2 ഫലങ്ങളുണ്ടാകും. 1, നമ്മൾ എളിമപ്പെടും. നമ്മൾ അനേകം കുറവുകളും ബലഹീനതകളും വീഴ്ചകളുമുള്ള വ്യക്തികളാണെന്ന് വിലയിരുത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ മറ്റൊരു മുമ്പിലും നമുക്ക് എളിമപ്പെടാനായിട്ട് സാധിക്കും. 2, നമ്മൾ അങ്ങനെ വിലയിരുത്തുമ്പോൾ നമ്മൾ ദൈവപ്രീതിക്ക് അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, നന്മ ചെയ്താണ് ജീവിക്കുന്നതെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് നമുക്ക് അഭിമാനത്തിന് വക നൽകും. അപ്പോൾ നമുക്ക് അഭിമാനിക്കാനുള്ള വക നമ്മിൽ തന്നെയായിരിക്കുമെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്.
നമ്മൾ ദൈവശീലത്തിനനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അഭിമാനിക്കാനുള്ള വക നമ്മിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ ജീവിക്കുന്ന വ്യക്തി ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് പൗലോസെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ സൽപ്രവർത്തികളുടെയും ഒരു പങ്ക്, നമുക്ക് കിട്ടുന്ന എല്ലാത്തിന്റെയും പങ്ക് വചനം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നൽകണം എന്ന്. അവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ദശാംശം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ അവരുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകണം എന്നാണ്, എല്ലാത്തിനെയും പങ്ക് കൊടുക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം. അധ്യാപകരുമായിട്ട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം. നമുക്കുള്ളതെല്ലാം അധ്യാപകന് കൊടുക്കുന്നു, അധ്യാപകങ്ങളെല്ലാം നമുക്ക് നൽകുന്നു. അതിനെ കൊടുക്കലും വാങ്ങലുമുള്ള ഒരു കൂട്ടായ്മയിൽ നമ്മൾ ആയിരിക്കണമെന്നാണ് പൗലോസൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. അതൊരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു കൊടുക്കലല്ല, കൊടുത്തും വാങ്ങിയും നമ്മൾ കൂട്ടായ്മയിൽ കഴിയണം എന്നുള്ള ഒരു ആശയം പൗലോസൊക്കെ അവിടെ അവതരിപ്പിക്കുകയാണ്. നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ക്രൈസ്തവ ജീവിതം നയിച്ച് ആത്മീയരായിട്ട് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കാം. നമ്മുടെ ഈ പ്രവർത്തനങ്ങളില് കർത്താവിന് അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് ശക്തിപ്പെടുത്തട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം. ഉഷസ്സിൽ ജീവ തുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകേ, ആബാ പിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ കർത്താവായ ദൈവമേ, അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ഭാരം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് ഞങ്ങളെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയായിരുന്നുവല്ലോ. ഞങ്ങൾ പ്രലോഭിതരാകാൻ സാധ്യതയുള്ളവരാണ് എന്ന് അങ്ങേക്കറിയാം. മാനുഷിക ബലഹീനതകൾക്ക് ഞങ്ങൾ പലപ്പോഴും അടിമപ്പെടാൻ സാധ്യതയുള്ളവരാണെന്ന് അങ്ങേക്കറിയാം. അതുകൊണ്ടാണല്ലോ കർത്തൃ പ്രാർത്ഥനയിൽ അവിടുന്ന് പ്രാർത്ഥിച്ചത്, പിതാവേ അവർ ഈ ലോകത്തിൻ്റെതല്ല എങ്കിലും ഈ ലോകത്തിലാണ്, അതുകൊണ്ട് തിന്മയിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന്. കർത്താവേ, ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ പ്രലോഭിതരാകാൻ സാധ്യതയുള്ളവരാണ് ഞങ്ങൾ. ആ ഒരു അവബോധം എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. പ്രലോഭനത്തിൽ അകപ്പെട്ടോ മാനുഷിക ബലഹീനതകൾ കൊണ്ടോ തെറ്റിൽ അകപ്പെട്ടു പോയവരെ അവഗണിക്കാതെ അവരെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായി കണ്ട്, കുടുംബ അംഗങ്ങളായി കണ്ട്, സഭാ ശരീരത്തിലെ അവയവങ്ങളായി കണ്ട് അവരെ വീണ്ടെടുക്കുവാനും ദൈവപുത്ര സ്ഥാനത്തേക്ക് പുനഃസ്ഥാപിക്കുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സുഹൃത്തുപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവർ നഷ്ടപ്പെട്ടിരുന്ന പുത്രസ്ഥാനം വീണ്ടും നൽകി അവനെ കുടുംബ അംഗമായി പുനഃസ്ഥാപിച്ചതുപോലെ മറ്റുള്ളവരെയും ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളായി പുനഃസ്ഥാപിക്കുവാൻ ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവേ, അതോടൊപ്പം തന്നെ ദൈവരാജ്യത്തിനും അകന്നു പോയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനം കേട്ടിട്ടും അതിനെ ചെവികൊടുക്കാത്തവര്, കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചെറിഞ്ഞിട്ടും അതിനോട് പ്രതികരിക്കാത്തവര്, നല്ല വഴി എന്താണെന്ന് അറിഞ്ഞിട്ടും തെറ്റായ വഴി നടക്കുന്നവര്, അതിനെ പഠിപ്പിക്കുന്നവര്, നന്മയിൽ ചരിക്കാൻ അവസരമുണ്ടായിട്ടും തിന്മ ഉപേക്ഷിക്കാനായിട്ടുള്ള സഹായം നൽകിയിട്ടും അതിനോട് മറുതലിച്ച് നിൽക്കുന്നവര്, അങ്ങനെയുള്ള എല്ലാവരെയും കർത്താവ് ഞങ്ങൾ അങ്ങയുടെ കരുണയുടെ സിംഹാസനത്തിന് മുമ്പിലേക്ക് ഉയർത്തുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് കടന്നു ചെന്ന് ദൈവകൃപയോട് സഹകരിക്കാൻ വേണ്ട കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തെറ്റിലകപ്പെട്ട മനുഷ്യകുലത്തെ മുഴുവനും നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി അമ്മ നിരന്തരമായ മാധ്യസ്ഥതയിലാണല്ലോ. അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം അമ്മയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകിയ സന്ദേശം ഇതായിരുന്നുവല്ലോ, മാനസാന്തരത്തോട് പ്രാർത്ഥിക്കുവിൻ. അമ്മയുടെ ഈ തീക്ഷ്ണത ഞങ്ങൾ മനസ്സിലാക്കുന്നു, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള തീക്ഷ്ണത. ആ തീക്ഷ്ണത ഞങ്ങളിലും ജ്വലിപ്പിക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. വിശ്വസ്തി പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, സകല പാപികൾക്കു വേണ്ടിയും സഭാംഗങ്ങൾക്ക് മുഴുവനും വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. സകല രക്തസാക്ഷികളെ, നിങ്ങളുടെ ചൂടുനണം ചിന്തപ്പെട്ടത് മനുഷ്യകുലത്തെ മുഴുവനും രക്ഷയിലേക്ക് ആനയിച്ച യേശുവിനെ പ്രതി ആയിരുന്നുവല്ലോ. ആ തിരുനണത്തിന് യോഗ്യത കൊണ്ട്
പാവകൾ മാനസാന്തരപ്പെടുവാൻ ഇടയാക്കണമേ. പരിശുദ്ധ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, മെത്രാൻ സംഘത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവജനത്തെ നേർവഴിക്ക് നയിക്കുവാൻ അഭിഷിക്തരായ എല്ലാ വൈദികരോടും, അവരെ സഹായിക്കുവാൻ കർത്താവ് തെരഞ്ഞെടുത്ത എല്ലാ സന്യസ്തരോടും ഉൾചേർന്നുകൊണ്ട് ഈ ലോകത്തിൽ നന്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അതിനോട് പ്രാർത്ഥിക്കുന്ന, അതിനോട് പ്രയത്നിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും ആത്മീയ നന്മയോട് ചേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവാദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ കുടുംബത്തോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് നന്മയിൽ ചരിക്കുവാൻ നിങ്ങളുടെ അനുദിന ജീവിതത്തിലെ കുരിശുമെടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളുടെ കുരിശ് വഹിച്ചുകൊണ്ട് അവരുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നല്ല ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ കൃപ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവാനുഗ്രഹത്തിന്റെ ഒരു ദിനമായി തീരട്ടെ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും.